ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അങ്ങനെ സാധിക്കുമെന്നാണ് ജപ്പാൻകാർ പറയുന്നത്, അതായത് ജാപ്പനീസ് വാട്ടർ തെറാപ്പി. അതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഭാരം കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ളത് വെള്ളത്തിൻ്റെ കണ്ടൻ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു വസ്തുവാണ് വെള്ളം എന്നുള്ളത്. ശരീരത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനും ശരീരം എനർജറ്റിക്കായിട്ട് നിലനിർത്താനും വെള്ളം രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഫിറ്റ്നസ് നിലനിർത്തുന്നതിനും മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിനും വെള്ളം കുടിക്കുന്നത് വഴി നല്ലതാണ്. അപ്പോൾ അത് ജാപ്പനീസ് വാട്ടർ തെറാപ്പിയിലൂടെ എങ്ങനെ സാധിക്കും, അത് എങ്ങനെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഭാരം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിനും ജാപ്പനീസ് വാട്ടർ തെറാപ്പി ഫലപ്രദമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്തുന്ന രീതിയിലാണ് ജാപ്പനീസ് വാട്ടർ തെറാപ്പി ചെയ്യുന്നത്. അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയെ ആരോഗ്യപരമായി നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ആമാശയത്തെ ശുചിയാക്കുന്ന രീതിയിലുമാണ് ജാപ്പനീസ് വാട്ടർ തെറാപ്പി ചെയ്യുന്നത്. അതിലൊന്നാമത്തേതാണ് രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ നാല് മുതൽ ആറ് ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. അത് 160 മുതൽ 200 ml വരെ ആകാം അതിൻ്റെ അളവ്. അത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളമോ കുടിക്കാനായിട്ട് ശ്രമിക്കണം. അതാവണം, തണുത്ത വെള്ളം ഒട്ടും കുടിക്കാൻ പാടില്ല. തണുത്ത വെള്ളം ഫാറ്റിനെ അങ്ങനെ തന്നെ നിലനിർത്തിയേയുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ചെറു ചൂടുവെള്ളത്തിൽ ഒരു നാരങ്ങനീര് ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്. എന്നാൽ അത് പതിവാക്കി നാരങ്ങനീര് ചേർത്ത് ചൂടുവെള്ളം കുടിക്കുന്നത് പതിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചില ആരോഗ്യ പ്രശ്നം, അസിഡിറ്റി പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അത് തുടർച്ചയായിട്ട് ചെറുനാരങ്ങനീര് ചേർത്ത വെള്ളം തുടർച്ചയായിട്ട് കുടിക്കുന്നത് അത്ര ശരീരത്തിന് അത്ര നല്ലതല്ല. ഇങ്ങനെ വെള്ളം കുടിച്ചതിന് ശേഷം 45 മിനിറ്റിന് ശേഷം മാത്രമേ പിന്നീട് വെള്ളമോ ഭക്ഷണമോ കഴിക്കാൻ പാടുള്ളൂ. ആ വെള്ളം കുടിക്കുന്നത് ചേട്ടനെങ്കിൽ 1 മിനിറ്റ് ഗ്യാപ്പിട്ട് വേണം വെള്ളം കുടിക്കാനായിട്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കരുത്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം 1 മിനിറ്റ് ഗ്യാപ്പിട്ടിട്ട് വേണം അടുത്ത ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട്. ഇപ്പോൾ പ്രായമുള്ളവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഉള്ളവരാണ് എങ്കിൽ അവർ ഇത് തുടങ്ങുമ്പോൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളത്തിൽ തുടങ്ങി അങ്ങനെ പടിപടിയായിട്ട് ദിവസം ചെല്ലുംതോറും വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കുടിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഓരോ ഭക്ഷണത്തിന് ശേഷവും ഒരു 2 മണിക്കൂറെങ്കിലും ഗ്യാപ്പിട്ടതിന് ശേഷം മാത്രമാണ് വെള്ളമോ ഭക്ഷണമോ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പ് ചേർത്ത ചെറു ചൂടുവെള്ളം ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തെ വല്ലാതെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. വാരി വലിച്ച് വിഴുങ്ങാതിരിക്കുക, ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. ജാപ്പനീസ് വാട്ടർ തെറാപ്പി 10 ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് കോൺസ്റ്റിപ്പേഷൻ, ടൈപ്പ് 2, ഡയബറ്റീസ് തുടങ്ങിയ ഇതിനൊക്കെ ഒരുപാട് നല്ലതാണ്. അതായത് സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഇത് ഒരുപാട് സഹായിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. നിസ്സാരമായിട്ടുള്ള കാര്യമേ ഉള്ളൂ, പക്ഷേ എന്നാലും ഒരുപാട് എഫക്റ്റീവ് ആണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.